കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെ നെടുന്തൂണായ നെൽകൃഷിക്ക് കേരള കാർഷിക സർവകലാശാലയുടെ മഹത്തായ സംഭാവനയാണ് ഉമ എന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം. 2000 മുതൽ ഉമ നെൽവിത്താണ് ഉപയോഗിക്കുന്നത്. 1998 കാലങ്ങളിൽ ഗോളീച്ച ഉണ്ടായി. ഞങ്ങൾ ജ്യോതിയാണ് ആ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഗോളീച്ചയുടെ ഇത് കാരണം ഭയങ്കര വിളവ് നാശം വന്നു. അത് കഴിഞ്ഞ് ഇത് കൂടുതൽ റെസിസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉമ വിത്ത് ചെയ്യുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഉമ ഇറക്കുമ്പോൾ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് 3 കിലോ വിത്താണ് നമുക്ക് കിട്ടിയത്. 3 കിലോ വിത്ത് കിട്ടി ഞങ്ങളത് ആ 3 കിലോ ഞാനൊരു പറക്കുന്ന നിലത്തിൽ വിതച്ച് ആ നെല്ല് കൊയ്തെടുത്ത് അതിൽ നിന്ന് 5 ചാക്ക് നെല്ല് കിട്ടി. അന്ന് 5 ചാക്ക് നെല്ല് കിട്ടുമ്പോൾ ഏകദേശം 300-350 കിലോ നെല്ല് കിട്ടി. 1984 ആരംഭിച്ച ഗവേഷണ ഫലമായി വികസിപ്പിച്ചെടുത്തതാണ് ഉമ വിത്തിനം അഥവാ MO16. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 1998 പുറത്തിറക്കിയ 16-ാമത്തെ നെല്ലിനമായ ഉമ ഇന്ന് കേരളത്തിലെ 80% നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നു. ഉമയ്ക്ക് മുമ്പ് ജയ, ജ്യോതി, ആതിര, ഐശ്വര്യ, കാഞ്ചന, കൈരളി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഓരോന്നിനും ഓരോ അതിൻ്റേതായിട്ടുള്ള ഡാമേജുകളും ഓരോ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ചിലത് മഴ പെയ്താൽ അങ്ങനെ വീഴും, ഈ കതിര് വരുന്ന സമയത്ത് ചരിയും. തെങ്ങൊക്കെയുള്ള കണ്ടങ്ങളാണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു ക്രോപ്പോട് കൂടി അത് നിർത്തും. ഉമവത്ത് നമ്മളതിൻ്റെ മുമ്പ് ജ്യോതി ആയിരുന്നു ചെയ്തത്. അതിൻ്റെ ഇടയിൽ കാഞ്ചന ചെയ്തു. അതിൽ വെച്ച് നമുക്ക് കമ്പാരിറ്റീവ്ലി പ്രതിരോധ ശക്തിയും കൂടുതൽ വിളവും കൂടുതൽ ഉമയിലെ കാണുന്നത്. AST, സിഗപ്പ, ജയ ഇതെല്ലാം ചെയ്ത വ്യക്തിയാണ്. ഇതിലെല്ലാം എനിക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഉമയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ നെല്ലിൻ്റെ പ്രത്യേകത കാഞ്ചനയും മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കതിർ വന്നിട്ട് നെല്ല് അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒന്നിനൊന്ന് തൊട്ട് തൊട്ടാണ്, മറ്റത് വന്ന് നെല്ലിൽ നിന്ന് ഇങ്ങനെ മാറി മാറി നിൽക്കുക. ഇത് ഒന്നിൻ്റെ ഒന്നിൽ മേലെ കയറി നിൽക്കും. പിന്നെ നെന്മണി വന്നിട്ട് ഭയങ്കര വെയിറ്റാണ്. ഉമ്മൻ്റെ തൊണ്ട് വളരെ നൈസാണ്. എന്നിരുന്നാൽ തന്നെയും ജ്യോതിയും കാഞ്ചനയും പെട്ടെന്ന് മുളച്ചു പോകും തൊണ്ട് കാനുള്ളത്. പക്ഷെ ഉമ്മ മുളയ്ക്കില്ല. അതാണ് ഉമ്മൻ്റെ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ്. ജ്യോതിയൊക്കെ ഒരു പ്രാവശ്യം ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് ജ്യോതി നെല്ല് ഉണങ്ങും. ജ്യോതി ഉണങ്ങുന്ന അത്രയും മണിക്കൂറോ അത്രയും പീരീഡോ ഇതിന് പോരാ. അപ്പോൾ സ്വല്പം കട്ടിയുള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഫീൽഡിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ക്രോപ്പ് നെൽകൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ എൻ്റെ ഇടയിൽ തെങ്ങ് കൃഷി ഇടയിലുള്ളത് കാരണം അതിൻ്റെ ഷെയ്ഡിൽ വന്നിട്ട് മറ്റുള്ള കൃഷി ചെയ്യുമ്പോൾ അത് ചാഞ്ഞു പോകാറുണ്ട് കതിർ വന്നാൽ. വെള്ളത്തിനൊക്കെ ടൈറ്റുള്ള പാലക്കാട് മേഖലകളിൽ ഒരു പരിധി വരെ ഒരു ട്രിപ്പ് വെള്ളം ഇല്ലെങ്കിലും ഇത് പിടിച്ചു നിൽക്കും. മറ്റുള്ള നെല്ലുകളാകുമ്പോൾ കണ്ട ഒന്ന് ചൂടായാൽ, തണ്ടൊന്ന് ചൂടായാൽ അപ്പോൾ വെള്ളക്കതിരി വീശും. 2008 വേനൽ മഴയിൽ ഞങ്ങളുടെ പാടമൊക്കെ മഴയ്ക്ക് മുങ്ങിപ്പോയതാണ്. ഒരാഴ്ച കഴിഞ്ഞ് അത് വെള്ളം പറ്റിച്ച് കൊയ്തിട്ടും കൃഷി വിളവിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഒരാഴ്ച വരെ വെള്ളം മുങ്ങി നിന്നാലും ഉമവത്ത് അളിഞ്ഞു പോയില്ല. അത് കഴിഞ്ഞ് വെള്ളം തോന്നു കൊട്ട ഉമവത്ത് വരും. ചെറിയ രീതിയിൽ ഓരു വന്നാലും പൊള്ളം വന്നാലും ഈ ഉമനെല്ലിന് റെസ്റ്റിംഗ് പവറുണ്ട്. അത് ഒരു പരിധി വരെ ചെറുത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുളിശല്യം ഉള്ള മണ്ണിലാണെങ്കിലും നമ്മുടെ നെല്ലിന് അധികം കുഴപ്പങ്ങൾ വരുന്നില്ല, നെല്ലിന് അധികം വിളവ് നാശം വരുന്നില്ല. ഉമ എന്ന ഈ നെൽവിത്തിൻ്റെ മാതൃസസ്യം പവിഴവും പിതൃസസ്യം പൊക്കാളിയുമാണ്. പൊക്കാളി ഇനത്തിൻ്റെ ഗുണം ഉമയും പ്രകടിപ്പിക്കുന്നതിനാൽ ഉപ്പുരസമുള്ള മണ്ണിലും ഉമ കൃഷി ചെയ്യാം. വിളഞ്ഞ് മൂപ്പെത്താൻ വിരുപ്പ് കൃഷിക്ക് 125 മുതൽ 140 ദിവസം വരെ വേണ്ടിവരുന്നു. എന്നാൽ മുണ്ടകനും പുഞ്ചയ്ക്കും 115 മുതൽ 120 ദിവസം മതിയാകും. പ്രതിരോധ ശേഷി നന്നായി കിട്ടും. പാലക്കാടന്മാർക്ക് ചേർന്നതാണ് ഉമ. ഒരു പാലക്കാടൻ വിത്ത് തന്നെ പറയണം അതിന്. ഇവിടെ യോജിച്ചത് ഉമയാണ്. 90 സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഈ ഇനത്തിൽ നിന്നും ഹെക്ടറിന് ശരാശരി 10 ടണ്ണിലധികം കച്ചി ലഭിക്കുന്നു എന്നുള്ളത് ക്ഷീര കർഷകരിലും മതിപ്പുളവാക്കുവാൻ കാരണമായി. കാലികൾക്ക് യഥേഷ്ടം വക്കോല് കിട്ടുന്നത് കൊണ്ട് ആ വക്കോല് നല്ല മധുരമുള്ളത് കൊണ്ടും 90% കർഷകരും ഉമനെല്ല് തന്നെയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ എത്രമാത്രം ഊഷ്മാവും ഈർപ്പവും നിൽക്കണോ അത്രയും ഈൽഡ് കൂടും ഉമനെ സംബന്ധിച്ച്. അതൊരു വല്ലാത്ത പ്ലസ് പോയിന്റാണ്. ജ്യോതി പണിയുന്നതും ഉമ പണിയും തമ്മിൽ 1 ഏക്കർക്ക് ഒരു 15,000 ഏകദേശം മാറ്റം വരുന്നുണ്ട്. നമുക്ക് കൃഷിക്കാരന് ലാഭം കിട്ടുന്നുണ്ട്. ഇവിടെ ഉമ പണിതിട്ട് ഇപ്പോൾ നല്ല വിളവാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈ പറയുന്ന 3200 കിലോ മേലെ വെച്ചിട്ട് തന്നെ
പല കൃഷിക്കാർക്കും നെല്ല് കിട്ടുന്നുണ്ട്. മൂന്നുപുരം താലൂക്കിൽ നിന്ന് വെള്ളാനി എന്ന് പറഞ്ഞ പോർപ്പടവിൽ 4 വർഷമായിട്ട് ഞാൻ സ്ഥിരം ഈ ഉമ കൃഷി ചെയ്യുന്നതാണ്. അവിടെ നിന്ന് 3.5-4 ടണ്ണിൻ്റെ എല്ലാം താഴെയായിട്ട് 1 ഏക്കറിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഏതാണ്ട് ഈ ഏക്കറിന് 40 ക്വിൻ്റലിനടുത്ത്, അത് അതിൽ കൂടുതലും പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഓർഡർ എടുത്താണ് സിവിൽ സപ്ലൈസിനെ കൊണ്ട് നെല്ല് തന്നെ എടുപ്പിക്കാൻ സാധിച്ചത്. അതുകൊണ്ടൊക്കെയുള്ള ഒരു വിളവ് ഉമയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയുണ്ടായി. അതുകൊണ്ട് ഉമ നെൽവിത്ത് ഇറങ്ങി പിന്നെ കൂടുതൽ ലാഭമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. ഉമ ചതിക്കില്ല എന്നുള്ളൊരു തോന്നല് കൃഷിക്കാരന് മനസ്സിലുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള നെൽകൃഷിക്ക്, കേരളത്തിലെ നെൽകൃഷിക്ക് പുത്തൻ ഉണർവ് നൽകിയത് ഉമ എന്ന നെൽവിത്തിനത്തിൻ്റെ വരവോടുകൂടിയാണ്. നല്ല വിളവ് തരുവാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും എല്ലാത്തരം കാലാവസ്ഥയ്ക്കും മണ്ണിനങ്ങളോടും യോജിച്ച് നിൽക്കുവാനുള്ള ഉമയുടെ കഴിവുമാണ് ഇതിന് പ്രധാനമായി കാണുന്നത്. ഇതുതന്നെയാണ് ഉമ നെൽവിത്തിനത്തിനെ കർഷകരുടെ ഇടയിൽ പ്രിയങ്കരിയാക്കിയത്. ഇന്ന് പാലക്കാട് ജില്ലയിലും കേരളത്തിലെ ഏറ്റവും നെൽകൃഷി കമ്മിയായി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഉള്ള കൃഷിയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വിത്താണ് നെല്ല്. അത് ഉമയാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു റൈസ് ഗോൾഡ് എന്ന് തന്നെ ഞാൻ പറയാം. ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണ് ഉമ. ഉമ വയലുകളിലെ പൊലിമ.